നമസ്കാരം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടി ഒരു വർഷം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ബി ജെ പി വളരെ ഭംഗിയായി അവരുടെ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടുകയാണ് ബി ജെ പിയുടെ അജണ്ട. കഴിഞ്ഞ തവണ NDA മുഴുവനായി മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അങ്ങനെയായിരുന്നില്ല. ഇക്കുറി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷം നേടുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ടായി. ഇതിന് മുൻപൊക്കെ ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിൽ തട്ടി തകർന്നടിയുകയായിരുന്നു പ്രതിപക്ഷ ഐക്യം. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. പരസ്പരം അംഗീകരിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമൊക്കെ പ്രതിപക്ഷ നേതാക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനമന്ത്രി മോഹികളും ഒരുമിച്ച് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം, വലിയേട്ടൻ മനോഭാവം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെയൊക്കെ കോൺഗ്രസ്സിന് സ്വാധീനം കുറവാണോ അവിടെയൊക്കെ പ്രാദേശിക ശക്തികളെ ഒരുമിച്ച് നിർത്താൻ, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുകയാണ്. ഓരോ പ്രാദേശിക പാർട്ടിയുമായും ഓരോ നേതാക്കന്മാർ ചർച്ച നടത്തുന്നു. അതിന് തുടക്കം KC വേണുഗോപാൽ ഉദ്ധവ് താക്കറെയുമായി നടത്തിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ചർച്ചകൾ ആരംഭിക്കുക. എന്നാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോൺഗ്രസ്സുകാർ പോലും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കോൺഗ്രസ് തന്നെ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്നതാണ്. പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി കോൺഗ്രസ് കോപ്പുകൂട്ടുന്നത് നിലവിലുള്ളവരുടെ സീറ്റ് ഇരട്ടിയെങ്കിലുമാക്കി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആകപ്പാടെ 52 സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞത്. അതൊരു 110-120 സീറ്റെങ്കിലുമാക്കി മാറ്റണം എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം. ഓർക്കുക, കേവല ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും കോൺഗ്രസ് സ്വപ്നം കാണുന്നില്ല എന്നാണ് അർത്ഥം. കഴിഞ്ഞ തവണ ആകെയുള്ള 543 സീറ്റുകളിൽ 423 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിച്ചിരുന്നു. പക്ഷെ ജയിക്കാൻ കഴിഞ്ഞത് കേവലം 52 സീറ്റുകളിൽ മാത്രമാണ്. അതുകൊണ്ട് ഇക്കുറി കാടറച്ചുള്ള വെടിവയ്പ്പിൽ നിന്നും പിന്മാറുകയാണ് കോൺഗ്രസ്. പകരം ഏതാണ്ട് 200-250 സീറ്റുകളിൽ ഫോക്കസ് ചെയ്യുക, കേന്ദ്രീകരിക്കുക, അവിടെ ഒരു 110-120 സീറ്റെങ്കിലും നേടുക എന്നതായിരിക്കും കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ഓർക്കണം, BJP ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷത്തിന് ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് 110-120 എന്ന ടാർഗറ്റുമായി രംഗത്ത് വരുന്നത്. അതുപോലും ഈ 120-110 എന്ന ടാർഗറ്റ് പോലും പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായി സാധിക്കുന്നവർക്കറിയാം. കഴിഞ്ഞ തവണ കേരളത്തിൽ 15 സീറ്റുകൾ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ 8 സീറ്റും. 8 സീറ്റ് എന്ന് പറയുന്നത് DNK കരുണയിൽ കിട്ടിയതാണ്. ആ മോഡലാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്. എല്ലായിടങ്ങളിലും വേണ്ട വിധത്തിലുള്ള ലോബിയിങ് നടത്തി അവിടുത്തെ ശക്തമായ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കുറച്ചെങ്കിലും സീറ്റ് സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. കഴിഞ്ഞ തവണ കേരളത്തിൽ കോൺഗ്രസിന് 15 സീറ്റ്, പഞ്ചാബിലും തമിഴ്നാട്ടിലും 8 സീറ്റ് വീതം. തമിഴ്നാട്ടിൽ 8 സീറ്റ് എന്ന് പറയുന്നത് DNK കരുണയിൽ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കരുണയിൽ, അവരുടെ ദയയിൽ പരമാവധി സീറ്റുകൾ നേടുകയായിരിക്കും കോൺഗ്രസിൻ്റെ ടാർഗറ്റുകളിലൊന്ന്. കേരളത്തിൽ 15 സീറ്റ് നേടാൻ കഴിഞ്ഞേക്കുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിന് ഇപ്പോഴുമില്ല. തമിഴ്നാട്ടിൽ അത് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം DNK അവിടെ ശക്തമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അസമം പഞ്ചാബിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയ 8 സീറ്റിൽ എത്ര സീറ്റ് കുറിക്കിട്ടും? പഞ്ചാബിലെ സ്ഥിതി എന്ന് പറഞ്ഞ കോൺഗ്രസ് ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു. 1-2 സീറ്റിനപ്പുറത്തേക്ക് പഞ്ചാബിൽ നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് അധികാരമോ അധികാരത്തിന് അടുത്തോ ഉണ്ടെങ്കിൽ പോലും നിയമസഭയിൽ, പാർലമെന്റിലേക്ക് അവർക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞ തവണ സാധിച്ചില്ല. മധ്യപ്രദേശിൽ 1 സീറ്റും രാജസ്ഥാനിൽ 0 സീറ്റുമായിരുന്നു അവർ നേടിയത്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യത്തിലൂടെ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അസ്ഥാനത്ത് തന്നെയാവും. കാരണം ഇപ്പോഴത്തെ സീറ്റ് നിലനിർത്താൻ പോലും കോൺഗ്രസിന് വിയർക്കേണ്ടി വരും. കാരണം അത്ര ശക്തമായാണ് മോദിയും BJPയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്നുമല്ല, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. കേരളത്തിൽ ആകപ്പാടെ കോൺഗ്രസിന് അനുകൂലമായുള്ളത് ഒരേ ഒരു സാഹചര്യം മാത്രമാണ്, രാഹുൽ ഗാന്ധിയുടെ രക്തസാക്ഷി പരിവേഷം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് പ്രധാനമായും ന്യൂനപക്ഷങ്ങളെ ആശ്രയിച്ചാണ്. ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും. ക്രിസ്ത്യാനികൾ പരസ്യമായി തന്നെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJPയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെത്രാൻ അരമനകളിൽ BJP നേതാക്കൾ പോകുന്നു. BJP നേതാക്കളെ ഹാർദവുമായി മെത്രാൻമാർ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികൾ പരസ്യമായി തന്നെ മോദിക്ക് ജയ് വിളിക്കുന്നു. സഭയുടെ അധികാരികൾ തന്നെ രാഖി കെട്ടിക്കൊണ്ട് BJP വിരുദ്ധത ആറ്റിലെറിയുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ചലനവും തുടർചലനവും ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ BJPക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. BJPക്ക് BJP വിരുദ്ധ മനോഭാവം, മോദി BJP സംഘപരിവാർ വിരുദ്ധ വികാരം,
മുസ്ലിം സമൂഹത്തിലുള്ളതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇല്ലാതായിരിക്കുന്നു. ഈ സാഹചര്യമാണ് കോൺഗ്രസിനെ ആകുലപ്പെടുത്തുന്നതും വ്യാകുലപ്പെടുത്തുന്നതും. കാരണം ഈ ഒരു ഒഴുക്ക് തുടർന്നാൽ കോൺഗ്രസിന് ഏറ്റവും വലിയ അടിത്തറ തന്നെ ഇല്ലാതാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് LDFലേക്ക് പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. കേരള കോൺഗ്രസ് രണ്ടായി പിളർന്നപ്പോൾ ജനപിന്തുണയുള്ള മാണി വിഭാഗം LDFലേക്ക് പോയി. ജനപിന്തുണ കുറഞ്ഞ ജോസഫ് വിഭാഗത്തിന് കൂടുതൽ സീറ്റ് കൊടുക്കേണ്ട ഗതികേടും UDFനുണ്ടായി. ആ ദുരന്തം ഇപ്പോഴും തുടരുമ്പോഴാണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ കൂട്ടത്തോടെ കോൺഗ്രസിനെ BJPയിലേക്ക് ചേക്കേറുന്നത്. മണ്ണിനടിയിലെ കാലൊലിച്ചു പോകുന്നത് നോക്കിയിരുന്നു കൂടാ എന്ന് പറഞ്ഞ് KC ജോസഫ് KPCC അധ്യക്ഷന് കത്തയച്ചത് വെറുതെയല്ല. അതായത് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ BJPക്ക് അനുകൂലമായി കോൺഗ്രസിനെതിരായി ഉണ്ടായിരിക്കുന്ന വികാരം കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ഒരു ക്രൈസ്തവ വിശ്വാസി കൂടിയായ നേതാവ് KC ജോസഫ് അങ്ങനെ ഒരു കത്തെഴുതിയത്. അതെ, കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ ഇളകുന്ന സാഹചര്യമാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം. അതേസമയം മുസ്ലിം വിഭാഗത്തിന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ വിശ്വാസം പിണറായിയോടും CPMനോടുമാണ്. ഇതാണ് കോൺഗ്രസിനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒരേ സമയം ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഉറപ്പിച്ച് മുമ്പോട്ട് പോകാൻ കോൺഗ്രസിന് സാധ്യമല്ല. കാരണം ഈ രണ്ട് ന്യൂനപക്ഷ വോട്ടുകളും പരസ്പര വിരുദ്ധമായാണ് മുമ്പോട്ട് പോകുന്നത്. അതേസമയം മുസ്ലിം വോട്ടുകൾ പരമാവധി കിട്ടുന്നതിന് വേണ്ടി കൃത്യമായ പ്രീണന നയങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് CPM. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് പോലും മുസ്ലിം വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു വശത്ത് ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു, മറുവശത്ത് മുസ്ലിം വോട്ടുകൾ CPMലേക്ക് പോകുന്നു. കോൺഗ്രസിൻ്റെ അടിത്തറയായ ന്യൂനപക്ഷത്തിൻ്റെ രണ്ട് വോട്ടുകളും നഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസ് എന്തു ചെയ്യും? ഹിന്ദു വോട്ടുകൾ മോദി തരംഗത്തിൻ്റെ ഭാഗമായി പതിയെ പതിയെ BJPയിലേക്ക് പോകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആകപ്പാടെ കോൺഗ്രസിന് അനുകൂലമായുള്ള ഒരേ ഒരു സാഹചര്യം കേരളത്തിലുള്ള രാഹുൽ തരംഗമാണ്. രാഹുൽ ഗാന്ധി അതിശക്തമായ മോദി വിരുദ്ധ അദാനി വിരുദ്ധ നിലപാടെടുക്കുന്നതുകൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം മുഴുവൻ തന്നെ ഹിന്ദുവിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുന്നതുകൊണ്ട് ഒരു പരിധിവരെ കേരളത്തിലെ മുസ്ലിമുകൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അതുമാത്രമാണ് കോൺഗ്രസിനെ സഹായിക്കുന്നത്. ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പഴയ മുൻതൂക്കം നിലനിർത്താൻ കോൺഗ്രസിൻ്റെ 15 സീറ്റും UDFൻ്റെ 19 സീറ്റും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തരക്കേടില്ലാത്ത വിധത്തിൽ മുൻതൂക്കം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലെ മുസ്ലിമുകൾ കരുതുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ നിയമസഭയുടെ കാര്യം വരുമ്പോൾ ഇത് ഒരു തരത്തിലും പ്രായോഗികമല്ല. നിയമസഭയിൽ മുസ്ലിം വോട്ടുകൾ CPMനൊപ്പം ചേരുന്നു, ക്രൈസ്തവ വോട്ടുകൾ BJPക്കൊപ്പം ചേരുന്നു എന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ UDFനെ പരാജയം അടുത്ത തവണയും സംഭവിച്ചെന്ന് വരാം. അതായത് കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കോൺഗ്രസിലെ ഭിന്നതകൾ പരിഹരിക്കാൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. സംഘടന പുനഃസംഘടന ഇതുവരെ ഒരിടത്തും എത്തിയിട്ടില്ല. നിലവിലുള്ള സംഘടനാ ഭാരവാഹികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം ഏതു നിമിഷവും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുമില്ല. അതായത് സംഘടനാ സംവിധാനം പോലും ആകപ്പാടെ താറുമാറായിരിക്കുന്നു. കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.